2020 ലോകകപ്പിൽ കിരീടം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് BCCI നൽകിയ 125 കോടി വീതം വയ്ക്കുന്നത് എങ്ങനെ എന്ന വിവരം പുറത്തുവന്നിരിക്കുകയാണ്. സമ്മാനത്തുക പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ആരാധകർക്കുണ്ടായ സംശയമായിരുന്നു ഇത് എങ്ങനെ ഓരോ താരങ്ങൾക്കും വീതം വെച്ച് നൽകും എന്നത്. കളിച്ചവർക്ക് മാത്രമാണോ അതോ മലയാളി താരം സഞ്ജു സാംസൺ ഉൾപ്പെടെ പ്ലേയിംഗ് ഇലവനിൽ കളിക്കുവാൻ അവസരം ലഭിക്കാത്തവർക്കും സമ്മാനമായ തുക ലഭിക്കുമോ എന്നതുൾപ്പെടെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഇതിനെല്ലാമുള്ള ഉത്തരമായി എങ്ങനെയാണ് തുക വീതം വെക്കുന്നത് എന്ന് നോക്കാം. ഒരു ദേശീയ മാധ്യമമാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. BCCI പ്രഖ്യാപിച്ച 125 കോടി രൂപയിൽ 5 കോടി രൂപ വീതം ടീമിലെ 15 അംഗങ്ങൾക്കും ലഭിക്കും. അതായത് ടീമിലുണ്ടായിട്ടും പ്ലേയിംഗ് ഇലവനിൽ അവസരം ലഭിക്കാതിരുന്ന സഞ്ജു സാംസൺ, ഓപ്പണർ യശസ്വി ജയ്സ്വാൾ, സ്പിന്നർ യുസ്വേന്ദ്ര ചഹൽ എന്നിവർക്കും 5 കോടി രൂപ വീതം ലഭിക്കും എന്നർത്ഥം. ഇതിനു പുറമെ മുഖ്യ പരിശീലകൻ രാഹുൽ ദ്രാവിഡിനും 5 കോടി രൂപ സമ്മാനത്തുകയിൽ നിന്നും ലഭിക്കും. ബാറ്റിംഗ് കോച്ച് വിക്രം രാഥോഡ്, ഫീൽഡിംഗ് കോച്ച് ടി ദിലീപ്, ബൌളിംഗ് കോച്ച് പരസ് മംബ്രേ എന്നിവർക്ക് 2.5 കോടി രൂപ വീതമാണ് ഇതിൽ നിന്നും ലഭിക്കുക. ലോകകപ്പ് ടീമിനെ തിരഞ്ഞെടുത്ത സെലക്ഷൻ കമ്മിറ്റിയെയും പരിഗണിക്കുന്നു. അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ 5 അംഗങ്ങൾക്ക് 1 കോടി രൂപ വീതമാണ് ലഭിക്കുക. സപ്പോർട്ട് സ്റ്റാഫിൽ ഉൾപ്പെടുന്ന ഫിസിയോതെറാപ്പിസ്റ്റുകളായ കമലേഷ് ജെയിൻ, യോഗേഷ് പർമർ, തുളസിറാം യുവരാജ്, ത്രോ ഡൌൺ സ്പെഷ്യലിസ്റ്റുകളായ രാഘവേന്ദ്ര ഡിവിജി, നുവാൻ ഉദനെകെ, ദയാനന്ദ് ഗരാനി, മസാജർമാരായ രാജീവ് കുമാർ, അരുൺ കാനഡെ, സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായ സോഹം ദേശായി എന്നിവർക്കും 2 കോടി രൂപ സമ്മാനത്തുകയിൽ നിന്നും ലഭിക്കും. ഇതിനൊക്കെ പുറമെ ലോകകപ്പ് ടീമിലെ റിസർവ് താരങ്ങളായിരുന്ന ശുഭ്മാൻ ഗിൽ, റിങ്കു സിംഗ്, ആവേശ് ഖാൻ, ഖലീൽ അഹമ്മദ് എന്നിവർക്കും സമ്മാനത്തുകയിൽ നിന്നും അവരുടേതായ പങ്ക് ലഭിക്കും. ഇവർക്കൊക്കെ 1 കോടി രൂപ വീതമാണ് ലഭിക്കുക. 42-അംഗ ഇന്ത്യൻ സംഘമാണ് ലോകകപ്പിൽ പങ്കെടുത്തത്. സംഘത്തിൽ ഉണ്ടായിരുന്ന വീഡിയോ അനലിസ്റ്റ്, മീഡിയ ഓഫീസർ, ലോജിസ്റ്റിക് മാനേജർ എന്നിവർക്കും സമ്മാനത്തുകയിൽ നിന്നും ഒരു ഭാഗം ലഭിക്കും. സമ്മാനത്തുകയ്ക്ക് പുറമെ ഇന്ത്യൻ ടീമിന് മഹാരാഷ്ട്ര സർക്കാർ 11 കോടി രൂപ സമ്മാനം പ്രഖ്യാപിച്ചിരുന്നു. T20 ലോകകപ്പിൽ ജേതാക്കൾക്ക് ICC സമ്മാനത്തുകയായി 20,42,00,000 രൂപയാണ് ലഭിച്ചത്. 2013 മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ ചാമ്പ്യൻസ് ട്രോഫി നേടിയ ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് BCCI 1 കോടി രൂപ വീതം സമ്മാനം പ്രഖ്യാപിച്ചിരുന്നു. സപ്പോർട്ട് സ്റ്റാഫിലെ അംഗങ്ങൾക്ക് 30,00,000 രൂപ വീതമാണ് അന്ന് ലഭിച്ചത്. 2011 ലോകകപ്പ് നേടിയ ടീമിലെ ഓരോ കളിക്കാരനും 1 കോടി രൂപ വീതമാണ് BCCI ആദ്യം പ്രഖ്യാപിച്ചത് എങ്കിലും പിന്നീട് ഇത് 2 കോടി രൂപ വീതമാക്കി ഉയർത്തി. 50,00,000 രൂപ വീതം അന്ന് സപ്പോർട്ട് സ്റ്റാഫിന് ലഭിച്ചു. സെലക്ടർമാർക്ക് 25,00,000 രൂപ വീതവും സമ്മാനം ലഭിച്ചിരുന്നു. 2007 2020 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന് 12 കോടി രൂപയാണ് BCCI പ്രഖ്യാപിച്ചത്. ഇന്ത്യ ആദ്യമായി ലോകകപ്പ് നേടിയ 1983 ടീം അംഗങ്ങൾക്ക് പാരിതോഷികം പ്രഖ്യാപിക്കുവാൻ BCCIയുടെ പക്കൽ പണമുണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. അന്ന് ഇതിനായി ഫണ്ട് കണ്ടെത്തുന്നതിന് സംഗീത നിശ സംഘടിപ്പിക്കുവാൻ BCCI ഗായിക ലതാ മങ്കേഷ്കറിന്റെ സഹായവും തേടിയിരുന്നു. അവിടെ നിന്നാണ് BCCI ഇന്നത്തെ നിലയിലേക്ക് വളർന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.